ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എരിവുള്ള ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അവല് വെച്ചിട്ടാണ് ഈ സ്നാക്സ് തയ്യാറാക്കാൻ പോകുന്നത്. വീട്ടിലുള്ള അത്യാവശ്യം ചില ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഇതിനായിട്ട് ഒരു കപ്പ് അവില് ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് അവില് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവില് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പുഴുങ്ങിയ ഉരുളൻകിഴങ്ങാണ്. ഈ അവിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചതച്ച വറ്റൽ മുളകാണ്. പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വറ്റൽമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വല്പം വെള്ളവും ഓയിലും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം. ഇപ്പം ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഒന്നുകൂടി കുഴച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഓരോ ഉരുളകളാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ നാല് ഉരുളകളാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളകളിൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് കൈ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഓരോ ഉരുളേനെയും ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഏതാകൃതിയിലാണോ വേണ്ടത് ആ ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനിവിടെ ഈ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം ഞാനെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് വറുത്ത് കോരാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണയൊന്നും തീരെ കുടിക്കാത്ത ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഒട്ടിപ്പിടിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിൽ സ്ഥലമുണ്ടെങ്കിൽ എത്ര തന്നെ വേണമെങ്കിലും ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പോരുമാറ്റാം. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളു നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതുപോലുള്ള കുറച്ച് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.